യേശുമെസ്സിയാർക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 279-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 16 തുടങ്ങി 20 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാം അധ്യായം 19 തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ്. അന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. അന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. ആ നാളുകളിൽ അവർ കർത്താവിനെ അറിയും. അതുമാത്രമല്ല, കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും, സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. മാത്രമല്ല, അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും, അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്കും ഒരു രാജവീതി ഉണ്ടായിരിക്കും. അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും. അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 16 തുടങ്ങി 20 വരെയുള്ള അധ്യായങ്ങളാണെന്ന് വായിക്കുക. അതോടൊപ്പം തന്നെ ഏതാനും തിരുവചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കും. അസീറിയയും ഈജിപ്തും ദൈവത്തെ ആരാധിക്കാൻ ദൈവം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു കാലഘട്ടവും നിരന്തരം ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ ദൈവം ആഹ്വാനം ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഏതാനും തിരുവചനങ്ങൾ മനഃപ്പാഠമാക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന സമയം മുഴുവൻ ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരുണക്കൊന്ത ചൊല്ലുവാനും ജപമാല ചൊല്ലുവാനും വിശുദ്ധ കുർബാനയിൽ നിന്ന് പങ്കെടുക്കാനും ഉള്ള വലിയ അഭിഷേകം നമുക്ക് ചോദിക്കാം. ഈ വചനത്തിൻ്റെ ഉച്ചത്തിൽ വചനം വായിച്ച് വചനത്തിൻ്റെ അഭിഷേകം കുടുംബങ്ങളിൽ ലോകം മുഴുവനിലും വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും ഈ വചനത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.